ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് അരി അരക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ മുപ്പത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് ഇട്ടത് ഇതിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി അതായത് ആട്ടപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതേ കപ്പിൽ തന്നെ അരക്കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് നിറയെ തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തേക്കണത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ അതൊരു രണ്ട് ടീസ്പൂൺ ചേർക്കണുണ്ട് ഞാനൊരു മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കുന്നോണ്ട് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു മണിക്കൂറൊക്കെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും അതേപോലെ തന്നെ ഈ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പ് വേണമെന്നൊരു നിർബന്ധവും ഇല്ലാട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലാസ് ആ കപ്പാണുള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക എടുക്കണത് എല്ലാം കറക്റ്റ് ആ ഒരു കപ്പിയിൽ തന്നെ ഇതെല്ലാം എടുക്കാൻ നോക്കട്ടെ ചോറും തേങ്ങയും പൊടിയും എല്ലാവരും അത്രേ ഉള്ളൂ അതല്ല ഇനി തലേദിവസം ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂണൊക്കെ ഈസ്റ്റ് മതിയാകും പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഈ ഒരളവിന് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഉണ്ടാ ഇതിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഈ രണ്ട് കപ്പ് കൂടാതെ ഞാൻ അരച്ച് കഴിഞ്ഞ് ഒരു കട്ടി കൂടിയ പോലെ തോന്നിയപ്പോൾ ഞാൻ അരക്കപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ട് ടോട്ടൽ രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തേക്കുന്നത് അതാണ് കറക്റ്റ് പാകം കേട്ട ഓരോരുത്തരെ പൊടിക്കൊക്കെ അനുസരിച്ചിട്ടിരിക്കും അപ്പോൾ നോക്കിയിട്ട് അരച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് ലൂസാക്കിയാൽ മതി അപ്പോൾ അത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഈ അരച്ചെടുത്തപ്പോൾ ഞാൻ അരക്കപ്പും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടാ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ബൗളിലേക്ക് മാറ്റാം കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത് ഇനി ഇതൊരമണിക്കൂർ ഞാൻ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂറ് ഞാനിത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അരമണിക്കൂറാകുമ്പോഴത്തേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ അരമണിക്കൂറൊന്നും വേണ്ട കേട്ടോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും വിടെ തണുപ്പായത് കൊണ്ടാണ് കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളപ്പം ചുടന്ന് ചട്ടിയിൽ ചുട്ടെടുക്കാം കേട്ടാ ചട്ടിയും ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇതിൽ നമ്മൾ ഈസ്റ്റ് ചേർത്ത് എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റോമാണോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാനും ഇത് ഉണ്ടാക്കാൻ മടിച്ചിരുന്ന് തരുന്നതാണ് ഈസ്റ്റ് ചേർക്കണോണ്ട് ഞാൻ ഒട്ടും ഈസ്റ്റൊന്നും ചേർക്കാറില്ല വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ പക്ഷേ ഇതുണ്ടാക്കിയിട്ട് നമ്മൾ ഈസ്റ്റ് ചേർത്തുന്ന ഒന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ അതിൻ്റെ ഒരു ചുവയൊന്നും ഉണ്ടാവില്ല ടേസ്റ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ നമ്മൾ സാധാ വെള്ളപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇത് സോഫ്റ്റ് ആകും കേട്ടോ അതിപ്പോൾ ആണെങ്കിലും സോഫ്റ്റ് ആവും അപ്പോൾ അതെ ഇതേപോലെ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിത് കുറേ വീഡിയോസ് കണ്ടെങ്കിലും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ ഇന്ന് എന്ത് കടി ഉണ്ടാക്കും എന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് അന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതേ ഈസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ പുതിയ ഈസ്റ്റ് തന്നെ എടുക്കുക കേട്ടോ കുറേ പഴകിയതൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിരുന്നു വരില്ല പിന്നെ അതേ ഞാനിതിൽക്ക് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ കറിയും വെള്ളയിപ്പവും നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടക്കറിയോ കടലക്കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാട്ടോ അത് അടിപൊളി ടേസ്റ്റാണ് ഉറപ്പായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക്